ഇത് ഇത് ശരിക്കുണ്ടല്ലോ. ദിയ ദിയുടെ ഉള്ളീന്ന് ചെയ്തതാട്ടോ. ദിയ അവിടെ നിന്നിട്ട് പെർഫോമൻസ് കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അവിനാശ് ആയിട്ടല്ല, ആ ക്യാരക്ടർ ആയിട്ട്. ഒരുപാട് ലവ് ചെയ്യുന്നുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അവിനാശിന് അങ്ങനെ എന്തെങ്കിലും ഒരു ലവ്? എനിക്ക് ഒരു ലവ് ഉണ്ട്. അത് 8 ഇയേഴ്സ് ഞാൻ ലവ് ചെയ്യുന്ന ആ പെണ്ണെ. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദി ഏജ് ഓഫ് 14 ഇയേഴ്സ്. 14 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതാ എന്റെ സെക്കൻഡ് ലവ്. അതിനു മുമ്പ് ഓർമ്മണ്ടായിരുന്നോ? അതിനു മുമ്പ് എന്റെ ഫസ്റ്റ് ലവ് വന്ന അതാ ഉണ്ട്. His mom. Ah, amma. Okay, amma avade irikkunnunde. So, mummy's station thana seri. 9th standard le adha and first love, first crush. So, I love thodangi itra dooram adu travel cheythu poikondirikkane. I'm very happy actually to be with her. I hope she'll be seeing you. I love you. 9th class il vechittu trees ay kandupittunna engeniyarun. Ee 9th class padikkumbodhu 10th അത്ര പേരെ ചേർക്കില്ല സ്കൂളിൽ. സോ ന്യൂ അഡ്മിഷൻ വന്ന ഒരേ പെണ്ണാവല കാണാൻ കൊള്ള. സോ സീനിയറായി ട്രൈ ചെയ്തപ്പോൾ നല്ല അടികിട്ടി, ചീത്ത മേടിച്ചു. അത് സാറില്ല നോക്കിയിട്ട് 1 മന്ത്തിൽ ഐ പ്രൊപ്പോസ് ദ ഷീ നെവർ സെഡ് ഓക്കെ. ഷീ ടോൾഡ് മീ ഓൺ 11th. ഐ വെയിറ്റഡ് 1 ഇയർ. 2 വർഷം ഇങ്ങനെ പുറകെ നടന്നു. സീനിയർ ആ എങ്ങളുടെ ഈ 8 വർഷവും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാ. വി ആർ നോട്ട് ക്ലോസ് ടു ഈച്ച് അതർ. ലാസ്റ്റ് ഇയർ ആ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞ് ഐ സോ ഹർ. അതുവരയ്ക്കും വി ടോക്ക് ഓൺ കോൾ, ദറ്റ്സ് ഇറ്റ്. 12th കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ഐ നെവർ സ്പോക്ക് ടു ഹർ. വീട്ടിൽ അറിഞ്ഞ് പ്രശ്നമായി. ദി സെഡ് നോ യു നോട്ട് ടോക്കിംഗ്. ഫോണെല്ലാം പിടിച്ച് വെച്ചു. ഐ വെയിറ്റഡ് ഫോർ 1 ടെക്സ്റ്റ് ഫ്രം ഹർ. സോ ആ ടെക്സ്റ്റ് വെയിറ്റ് ചെയ്തതുകൊണ്ടാ ഐ ഗോട്ട് ദ ഗേൾ. ഇഫ് ഐ ഡിഡ്ണ്ട്, അത് വെയിറ്റ് ചെയ്യാതെ ഇരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് ഗോൺ. വല്ലാത്തൊരു തരം പ്രേമം. എനിക്ക് ഇഷ്ടപ്പെട്ടതോടെ എന്റെ മമ്മിക്ക് അത്ര ഇഷ്ടമാ പെണ്ണെ. ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ. ഇത്ര റിയാലിറ്റി ഷോ ഞാൻ കളിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് റിയാലിറ്റി ഷോ ഷീസ് കമ്മിങ് ഓൺ ടോപ്പ് ഇസ് ദിസ്. താങ്ക് യു സോ മച്ച് സൂര്യ ടി വി ഫോർ ദിസ്. ഐ ഡോ നോ, സംതിങ് എമോഷണൽ. ആക്ച്വലി അവിനാശ് അമ്മടുത്ത് ഭയങ്കര ക്ലോസ് ആണ്. ഒരു ദിവസം പോലും നമ്മനെ കാണാണ്ടിരിക്കില്ല. അത്രയും ക്ലോസ് അല്ലേ? അരമണിക്കൂർ അരമണിക്കൂർ ഫോൺ ചെയ്ത് എന്ത് കാര്യം വെച്ചാൽ പറയാം. ഇവിടെ ഇവിടെയുള്ള എല്ലാ പേരനെ പറ്റും ഒന്നൊന്നും. അമ്മ ഇവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, പിന്നെ പ്രസന്ന മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അത് കഴിഞ്ഞുകൊണ്ട് ഒരു ഇത് കഴിഞ്ഞുകൊണ്ട് പറയും. പിന്നെ നെക്സ്റ്റ് അവൻ്റെ പെർഫോമൻസ് വരുന്ന ഒരു 5 മിനിറ്റ്സ് മുമ്പ് അമ്മ ഇങ്ങനെ കളിക്കാൻ പോവാണ്, ഞങ്ങളിപ്പോൾ തുടങ്ങാൻ പോകണം, എല്ലാ കാര്യം. ഇപ്പം ഇത് മാത്രമല്ല, ഫ്രം ദ ബിഗിനിങ് എപ്പോൾ സ്കൂൾ തൊട്ട് പോകണ്ടോ എല്ലാ കാര്യങ്ങളും. വീട്ടിൽ വരുമ്പോൾ അത് നമ്മൾ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവൻ ഒന്നും വിടില്ല. തെറ്റ് ചെയ്താലും ശരി, നല്ലത് ശരി, എല്ലാ കാര്യങ്ങളും പറയും. മമ്മിയാണ് ബെസ്റ്റ് ഫ്രണ്ട് അവിനാശിന്. ഡാഡിയും. പക്ഷെ എല്ലാ ഏത് സ്ഥലത്ത് പഠിക്കാൻ പോയാലോ, കോളേജിലോ ജോലിക്ക് എവിടെ പോയാലും ഫാമിലിയിലും ഒപ്പം കൊണ്ടുപോകുന്ന ഒരാളാണല്ലേ. അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അല്ല, ഞങ്ങളെല്ലാം, ഞങ്ങൾ 5 പേര് മാത്രമാണ്. ഞങ്ങൾക്ക് അതിന് ശേഷമാണ് നെക്സ്റ്റ്. ശിവനെ അനിയൻ്റെ അനിയത്തിയുണ്ട്, അനിയനുണ്ട്. എന്താ വെച്ചാലും ഞങ്ങൾ എപ്പോഴും കളി തമാശയാലും ശരി, ഷണ്ട ഇട്ടാലും ശരി, ഞങ്ങൾ 5 പേരുടെ ശേഷമാണ് ഞങ്ങൾ നെക്സ്റ്റ് പേഴ്സൺ ഇതാക്കുള്ളൂ. പക്ഷെ എല്ലാവരുടെ അടുത്ത് ക്ലോസ് ആണ്. അവന് എന്താ പറയുക, ഇങ്ങനെ അവിനാഷിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ അവിനാഷിന് ഇഷ്ടമില്ല എന്നാരും പറയില്ല, അത്രയും സ്നേഹം. അതെ, ഇപ്പം ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ് അവിനാഷ്. പിന്നെ കുട്ടികളി അത് ആ പ്ലേ അവന് അവനെ വിട്ട് പോയിട്ടില്ല. അപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ ഇഷ്ടമാണെന്ന് പറയുമ്പോ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ പറഞ്ഞ പോലെയാണ്, അവനെക്കാട്ടിലും എനിക്ക് കൂടുതൽ താല്പര്യമായിരുന്നു. പിന്നെ എന്താ, നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്റെ കാരണം എന്താ? ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റുമോ അറിയില്ല. ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പ്രത്യേകം എന്താ വെച്ചാ, ആ കുട്ടി വേറെ കാസ്റ്റ് ആയിരുന്നു. പിന്നെ അവരുടെ അമ്മ സമ്മതമില്ല, ടിൽ അവരുടെ സൈഡില് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവര് ഭയങ്കര കഷ്ടത്തിലാണ് രണ്ടുപേരും. ഇപ്പൊ ഈ സമയം ആ കുട്ടിയടുത്ത് ഞാൻ വീട്ടിൽ വന്നോന്ന് പറഞ്ഞാൽ അവൾ റെഡിയാണ്. പക്ഷെ അവളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് വീട്ടിൽ കയറരുത്. Don't worry about anything and you ഭയങ്കര ലക്കി ആണ് to get a son like this. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനിയിപ്പോ ട്രീസയുടെ പാരന്റ്സ് ആണെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു പയ്യനാണ് ഇത്. ഒരു പൊൻകൊടാണ് സത്യം പറഞ്ഞാൽ. അമ്മേനെ തന്നെ ഇത്ര സ്നേഹിക്കുമ്പോ ഭാര്യ ആകുമ്പോ ഒരുപാട് ഒരുപാട് സ്നേഹിക്കും അല്ലേ? അത് 11th സ്റ്റാൻഡേർഡിൽ അവരുടെ അമ്മയെ
വന്നിട്ട് വീട് സ്കൂളിൽ വന്ന് പ്രശ്നമായി. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു ദിവസം ഇരുത്തിയിട്ട് അവിനാഷ് ആശുപത്രിയിൽ നിങ്ങൾ രണ്ടുപേരും ഇതേപോലെ ആഫ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ സ്നേഹം ആ സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ അമ്മമാരുടെ സമ്മതം ഇല്ലാണ്ട് നിങ്ങൾ ഏത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ലവ് മാരേജിന് അഗെയിൻസ്റ്റ് പുറമേ വരും. പിന്നെ കഷ്ടം എന്താണെന്ന് അറിയില്ല. എൻ്റെ ലവ് മാരേജ് ആയിരുന്നു, പ്ലസ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് മോണിന് ഞാൻ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് ചടിപ്പാമല്ല. പിന്നെ ഇവനൊരു അനിയത്തിയുണ്ട്, സെയിം, അവളും പഠിക്കണല്ലാതാ. മമ്മി പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ മമ്മി മിസ്റ്റേക്ക് ചെയ്ത അതേ മിസ്റ്റേക്ക് അവ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വരയ്ക്കും മമ്മിക്ക് ഞങ്ങൾ അഞ്ചു പേർ തവര വരെ ആരുടെ സപ്പോർട്ടും ഇല്ല. ഇവിടെ ഡാൻസ് കളിക്കാൻ വന്ന മമ്മിക്ക് തെറി കിട്ടും റിലേറ്റീവ്സിലെത്തിന്. ഇവൻ ജോലിക്ക് പോയതാലേ, അവൻ എന്തിനാ തിരിച്ച് വന്നേ, മര്യാദയ്ക്ക് അവിടെ വിടാല്ലേ. ഈ 6 months ടൈം ചോദിച്ചു ഒരു 3 years മുമ്പ്. ആ 6 months വന്നിട്ട് ഷി വെന്റ് ഓൺ, അത്ര മെന്റൽ പ്രഷറിലായിരുന്നു ഇവൻ എന്തിനാ വിട്ടന്. ആ 6 months അച്ചീവ് ചെയ്തതാ ഈ 3 years ഐ എം ട്രാവലിങ്. ഇത് വന്നിട്ട് വലിയ താങ്ക്സ് വന്നിട്ട് ഡാഡിക്ക് ആർക്കും ഇല്ല, മമ്മിക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ടൈം ആണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അമ്മടുത്ത് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് എല്ലാവരും മുമ്പിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഓപ്പൺ ആയിട്ട് പറയാ, അവന്റെ വിഷമം എനിക്ക് അറിയണ്ട്. എന്നുവെച്ചാ ഏത് മീഡിയയിലും അവൻ വിളിച്ചിട്ടില്ല. Promise are 2 things. I won't smoke. I won't drink. She used to cry when I smoke and drink. It was not my habit. But to a point, it became my habit. She told me stop. I lied her. I stopped. But I still smoke. I still drink. I promise I won't do that again.